ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് മോഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ടോപ്പിക്ക് തുടങ്ങിയായിരുന്നു. നമ്മൾ പ്രോക്സിമിറ്റി സെൻസർ ആയിരുന്നു നമ്മൾ നോക്കിയത്. പ്രോക്സിമിറ്റി സെൻസറിൽ ടൈപ്സും മറ്റു കാര്യങ്ങളും നമ്മൾ നോക്കിപ്പോയി. അപ്പോൾ നമുക്കിനി സെൻസറുകളിൽ കംപ്ലയിൻറ്റ് സെൻസറും ടച്ച് സെൻസറും സ്ലിപ്പ് സെൻസറും ആണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് കംപ്ലയിൻറ്റ് സെൻസർ നോക്കിപ്പോവാം. ഓക്കെ, എന്താണ് കംപ്ലയിൻറ്റ് സെൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. കംപ്ലയിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാലിക്കൽ എന്നോട് ഒരു അർത്ഥമുണ്ട്. സോ പാലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ റോബോട്ടിന് എന്താണോ ഓപ്പറേഷൻസ് കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് ഒരു ഡാമേജും വരുത്താത്ത രീതിയിൽ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സെൻസറുകൾ വരുന്ന ആ ഒരു ഏരിയയാണ് കംപ്ലയിൻറ്റ് സെൻസർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ലോഡ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ആ ലോഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫോഴ്സിൽ ആ ഇതിനെ ഒന്നും ഡാമേജ് വരുത്താത്ത രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് അൺലോഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു സെൻസറാണ് കംപ്ലയിൻറ്റ് സെൻസർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കംപ്ലയിൻറ്റ് സെൻസർ രണ്ട് രീതിയിലുണ്ട്. ആക്റ്റീവ് കംപ്ലയിൻറ്റ് സെൻസറും ഉണ്ട്, പാസീവ് കംപ്ലയിൻറ്റ് സെൻസറും ഉണ്ട്. പാസീവ് കംപ്ലയിൻറ്റ് സെൻസർ എന്ന് പറയുന്നത് ഒരിക്കലും ഒബ്ജക്റ്റിൻ്റെ കേസസ് അതിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. റോബോട്ടിൻ്റെ ആ ഒരു റോബോട്ടിൻ്റെ കമ്പോണൻറ്റും മറ്റു കാര്യങ്ങളും മാത്രമേ ഈ പാസീവ് കംപ്ലയിൻസ് സെൻസറിൽ നമുക്ക് മീൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ ഒബ്ജക്റ്റിന് ഒരു കൺസിഡറേഷൻ കൊടുക്കാത്തതുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു എഗ്ഗ് എഗ്ഗിനെയാണ് നമ്മൾ മീൻസ് പിക്ക് ചെയ്ത് വേറെ സ്ഥലത്ത് പ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എഗ്ഗിന് ഒരു ഫോഴ്സ് കൊടുക്കണം, എത്ര ഫോഴ്സ് കൊടുക്കണം നമുക്കറിയാം അല്ലേ. കൂടുതൽ ഫോഴ്സ് കൊടുത്തതിനെ അത് പൊട്ടിപ്പോവും. കംപ്ലയിൻറ്റ് സെൻസറിൽ എഗ്ഗിനെ കൺസിഡർ ചെയ്യില്ല, പകരം റോബോട്ടിൻ്റെ കേസുകൾ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അത് പിക്ക് ചെയ്യും, പിക്ക് ചെയ്ത് വഴിക്ക് അത് പൊട്ടിപ്പോവും. കാരണം അതിന് എത്ര ഫോഴ്സ് എഗ്ഗിന് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അത് കൺസിഡർ ചെയ്യില്ല. ആക്റ്റീവ് കംപ്ലയിൻറ്റ് സെൻസർ ആണെന്നുണ്ടെങ്കിൽ, എഗ്ഗാണ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എഗ്ഗിന് എത്ര ഫോഴ്സേ കൊടുക്കാൻ പാടുള്ളൂ, അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് പിക്ക് ചെയ്ത് പ്ലേസ് ചെയ്യുന്നതുവരെ അത് എങ്ങനെയേ മൂവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അതിനെ മനസ്സിലാക്കി ഫസ്റ്റ് പ്രിയോറിറ്റി ആ ഒരു പിക്ക് ചെയ്യുന്ന പിക്ക് ചെയ്യാൻ പോകുന്ന ആ ഒബ്ജക്റ്റിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ട സെൻസറുകളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെയാണ് കംപ്ലയിൻറ്റ് സെൻസർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു ഫോഴ്സ് നമ്മൾ എത്ര കൊടുക്കണം എന്നുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒരു ഫോഴ്സ് സെൻസർ ഉണ്ട്. ഇനി ഇത് മൂവ് ചെയ്യുമ്പോൾ എത്ര ഫോഴ്സിൽ മൂവ് ചെയ്യുന്നു, റൊട്ടേഷൻ എത്ര റൊട്ടേഷനിൽ മൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ടോർക്ക് മെഷർ ചെയ്യണം, എത്ര ആംഗിളിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണു. അപ്പോൾ നമ്മളതിനെ വെലോസിറ്റി മെഷർ ചെയ്യണം. അപ്പോൾ എത്ര റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ള വെലോസിറ്റി നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ഏതൊക്കെ സെൻസറുകൾ വെക്കണം, ഈ മൂന്ന് സെൻസറും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള സെൻസറിനെയാണ് കംപ്ലയിൻറ്റ് സെൻസർ എന്ന് പറയാം. ഓക്കെ, ഇത് മൂന്നിൽ നിന്നാണ് നമ്മുടെ ഹാൻഡിൽ നമ്മൾ ഏത് ടൂളാണോ ഘടിപ്പിക്കുന്നത് ആ ടൂൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷൻ ഒരു ഡാമേജും വരുത്താത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്രിപ്പേഴ്സ് ആയാലും പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പെയിൻറ്റിങ് ബ്രഷസ് ഗൺസ് ആയാലും ഡ്രിൽ ബിറ്റ്സ് ആയാലും അസംബ്ലിക്ക് ഉപയോഗിക്കുന്ന നമ്മൾ ഓട്ടോമാറ്റിക് സ്ക്രൂ ഡ്രൈവേഴ്സൊക്കെ നമ്മൾ പറയും, ആ സംഭവങ്ങളായാലും എല്ലാം ആ ഒരു കമ്പോണൻറ്റിന് ഡാമേജ് വരുത്താത്തതും അതേപോലെ ഇതിൻ്റെ ടൂൾസിന് ഡാമേജ് വരുത്താത്ത രീതിയിൽ ഇത് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് സെൻസറുകളാണ് ഇവിടെ ഉണ്ടാവുക. ഒന്ന് വെലോസിറ്റി സെൻസറും ടോർക്ക് സെൻസറും ഫോഴ്സ് സെൻസറുമാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, വെലോസിറ്റി സെൻസർ എൻകോഡേഴ്സാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. കാരണം ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാത്തതുകൊണ്ട്, ഇത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എൻകോഡേഴ്സാണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ എൻകോഡേഴ്സ് എന്നുള്ളത് നമ്മൾ പൊസിഷൻ സെൻസർ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ സ്കിപ്പ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇനി നമുക്കുള്ളത് ടോർക്ക് സെൻസറും ഫോഴ്സ് സെൻസറും, അതെങ്ങനെയാണ് ആ റോബോട്ടിലെ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇനി ഇതെവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഫിഗർ കാണിച്ചുതരാം. ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു പോവാം, നമ്മുടെ റോബോട്ട് ഹാൻഡ് റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻഡ് എഫക്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ ഈ ഫോഴ്സ് ടോക്ക് സെൻസർ ഉണ്ടാവും. എന്നിട്ട് ആ ഫോഴ്സ് ടോക്ക് സെൻസറിലൂടെയാണ് നമ്മൾ ഏതാണ് ടൂൾ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ടൂളിൽ വരുന്ന എല്ലാ ഓപ്പറേഷൻസ്, ഈ പറയുന്ന ടോർക്ക് എത്ര ജനറേറ്റ് ചെയ്യുന്നു, ഹാൻഡിൽ എത്ര ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോർക്ക് സെൻസറും ഫോഴ്സ് സെൻസർ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് ആ ഒരു കമ്പോണൻറ്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോർക്ക് സെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി എന്താണെന്ന് അറിയാം. ടോർക്ക് എന്നുള്ളത്, ടോർക്ക് നിങ്ങൾ ഓൾറെഡി MOSലും ഡിസൈനിലും മെഷീൻ ഡിസൈനിലും എല്ലാം നിങ്ങൾ പഠിച്ചു പോയിട്ടുള്ളൊരു കാര്യമാണ്.
ടോർക്ക് ഇക്വേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുക. അപ്പോൾ ഈ ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത് ട്വിസ്റ്റിങ്ങിലൂടെയും അല്ലെങ്കിൽ നമുക്കൊരു ഷിയർ സ്ട്രെസ്സോ ഷിയർ ഫോഴ്സിലൂടെയോ ആണ് നമുക്ക് ടോർക്ക് ജനറേറ്റ് ചെയ്യാന്നുള്ളത് അറിയാം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഈ പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് റോബോട്ട് ഹാൻഡിൽ ആയാലും നമുക്കൊരു ടോർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളിവിടെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഈ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഷിയർ സ്ട്രെസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് വേണം. അപ്പോൾ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ ഒരു നമ്മുടെ കയ്യിലുള്ള ഷാഫ്റ്റിൽ നമ്മൾ ആ റോബോട്ട് ഹാൻഡിനെയാണ് ഒരു ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഷാഫ്റ്റിൽ നമുക്ക് ഇപ്പോൾ ഒരു റോബോട്ടിൻ്റെ ബേസ് ഇവിടെ ഉണ്ട്, ഇതിങ്ങനെ പോയി ഇതിങ്ങനെ പോയി, ഇവിടെയാണ് എൻ്റെ ഫക്ടർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ എൻ്റെ ഫക്ടറും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ടോർക്കിൽ റൊട്ടേറ്റ് ചെയ്തു എന്ന് മെഷർ ചെയ്യാൻ ഇവിടെയുള്ള ഷിയർ ഫോഴ്സ്, ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ആവുന്ന ഷിയർ ഫോഴ്സ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്ര ടോർക്ക് ആ ഒരു ഹാൻഡിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടും ഇപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗേജാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സ്ട്രെയിൻ ഗേജ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. സ്ട്രെയിൻ ഗേജിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചുതരാം. അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഫിഗർ ഈ ഒരു സംഭവമാണ്. ഇതാണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുക. ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ഇതിൽ രണ്ട് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ സ്ട്രെയിൻ ഗേജ് നമ്മളെപ്പോൾ ഇത് നമ്മുടെ ആ ഷാഫ്റ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ ഷാഫ്റ്റിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൽ റൊട്ടേഷൻ ആണെങ്കിൽ റൊട്ടേഷൻ സമയത്ത് ഇതിൽ വരുന്ന മാറ്റത്തിൽ ഇതിൽ ഓൾറെഡി ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ നമ്മളതിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ചേഞ്ചസ് ആ ഷാഫ്റ്റിൽ വരുമ്പോൾ അതിൻ്റെ കൂടെ ഇതും ചേഞ്ച് ആവും. ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവുകയോ എന്തെങ്കിലും ഒരു സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിലെ സ്ട്രെയിൻസിൽ വ്യത്യാസം വരും. സ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇലക്ട്രോണിക് സിഗ്നൽസ് ആണ്, മീൻസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്, ഇലക്ട്രോണിക് അല്ല, സോറി. അപ്പോൾ റെസിസ്റ്റൻസോ കപ്പാസിറ്റൻസ് വരില്ല ഇതിൽ, നമുക്ക് വോൾട്ടേജോ അല്ലെങ്കിൽ കറൻറ്റോ ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ആ ഒരു സിഗ്നലിൽ വരുന്ന വ്യത്യാസത്തിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഇത്ര സ്ട്രെയിൻസ് മാറിയിട്ടുണ്ട് എന്നുള്ളതും, അപ്പോൾ ആ സ്ട്രെയിൻസ് ഈസ് ഈക്വൽ ടു ഇത്ര എന്നുള്ളത് നമുക്ക് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സ് ആണെങ്കിൽ ടെൻസൈൽ ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് എന്നുള്ളത് എടുക്കുന്നു. അത് വെച്ചിട്ട് നമുക്ക് വേണ്ട ഫോഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷാഫ്റ്റ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാല് ഭാഗത്തും, ഇപ്പോൾ ഒരു ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ഇതുണ്ട്, ഇങ്ങനെ നാല് ഭാഗങ്ങളുണ്ട്. ഈ നാല് ഭാഗത്തും നമ്മൾ ഇങ്ങനെ ഇതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എല്ലാതിൻ്റെയും എല്ലാ മാക്സിമം എല്ലാതും ഒരു ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിരിക്കും ഇതിൻ്റെ സെൻസേഴ്സ് ഉണ്ട്, ഈ സ്ട്രെയിൻ ഗേജ് ഉണ്ടാവുക. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ടോർക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഷാഫ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിങ്ങനെ ഒരു രീതിയിൽ ഷിയർ ഫോഴ്സ് ഉണ്ടാവും. ഈ ഷിയർ ഫോഴ്സ് ഈ സ്ട്രെയിൻ ഗേജിൽ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ അതിനനുസരിച്ച് ആ ഷിയർ ഫോഴ്സ് ഈ ഇത്ര എത്ര മാറ്റം വരുത്തിയ സ്ട്രെയിൻ ഗേജ് ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കും. അത് വെച്ചിട്ട് നമുക്ക് ഷിയർ സ്ട്രെസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഷിയർ സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ ടോർക്ക് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ടോർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇതിനെ നമ്മൾ ഈ ഒരു കണക്ഷനെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയും. കാരണം നമുക്ക് രണ്ട് ഇത് വെച്ചിട്ട് മാത്രം നമുക്ക് കിട്ടില്ല, നാലെണ്ണം നമുക്ക് വെക്കണം. അക്യുറേറ്റ് ആയിട്ട് ഈ നാലെണ്ണം കമ്പയർ ചെയ്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷിയർ ഫോഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ടോർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഫോഴ്സ് സെൻസറും ഇതേ രീതിയിൽ തന്നെയാണ് കണക്ട് ചെയ്യുക. പക്ഷേ നമ്മൾ വേറൊരു രീതി വേണമെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു ചെറിയ ഒരു ലോഡ് സെല്ല് വെച്ചിട്ടുണ്ടാവും. ഈ ലോഡ് സെല്ല് ഇതിനുമായി കണക്ട് ചെയ്യും. എന്നിട്ട് ഈ നമ്മുടെ ഏതാണോ എന്താണ് ഏതിൻ്റെ ആണോ നമ്മൾ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് ഈ ലോഡ് സെല്ല് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഏതിലാണോ വേണ്ടത് അതിൻ്റെ ഒരു സർഫേസിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാൻഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീൻസ് ഒരു സെക്കൻഡ്, അപ്പോൾ നമ്മൾ റോബോട്ടിൻ്റെ ബേസ് ഇത് ഇങ്ങനെ ഇതാണ് ഹാൻഡ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ലോഡ് സെല്ലിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ടെൻസൈലോ കംപ്രസീവ് ഫോഴ്സ് വരുമ്പോൾ ഈ ലോഡ് സെല്ല് ഇതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്തിരിക്കും. ഇതിനുള്ളിലൊരു ഒരു ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഓയിലിൽ വരുന്ന ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ്, ആ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച്
അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പ്രഷർ ട്യൂബ് മറ്റേ ബോഡോൺ ട്യൂബ് പ്രഷർ ഗേജ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, മാനോമീറ്റർ എന്നൊക്കെ പറയുന്നത്. ആ സംഭവങ്ങളുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇന്ന് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നാൽ അവിടെ നമുക്ക് പ്രഷർ ഫ്ലൂയിഡ്, ഹൈഡ്രോളിക് ഫ്ലൂയിഡ്, അതിൻ്റെ മെയിൻ്റനൻസ്, മറ്റു കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. സ്ട്രെയിൻ ഗേജസ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കാറ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ നാല് ഭാഗത്തും ഒരു നാല് സ്ട്രെയിൻ ഗേജസ് ഇതിൻ്റെ സെൻറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ടെൻസൈൽ ഫോഴ്സ് ആണോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിൻ ഗേജിന് എലോങ്ങേറ്റ് ആവും. എലോങ്ങേറ്റ് ആവുന്നതനുസരിച്ച് സ്ട്രെയിൻസ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെയിൻസ് ഈസ് ഈക്വൽ ടു ഇത്ര ടെൻസൈൽ സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും അതിൽ നിന്ന് ടെൻസൈൽ സ്ട്രെസ്, ടെൻസൈൽ ഫോഴ്സ്, ടെൻസൈൽ സ്ട്രെസ് എല്ലാം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് ആ ഫോഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി അല്ലേ. ഇനി കംപ്രസീവ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിൻ ഗേജിൽ ഇവിടെ കംപ്രസീവ് ആയി, അപ്പോൾ അതിനനുസരിച്ച് കംപ്രസീവ് ഫോഴ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. വീറ്റ്സ് ഓൺ ബ്രിഡ്ജ് കണക്ഷൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് റോബോട്ടിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? അപ്പോൾ നമുക്ക് റോബോട്ട് ഹാൻഡിൽ ഡയറക്റ്റ് കയറി നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിവിടെ ഹാൻഡ് കാണുന്നുണ്ട് അല്ലേ, ഈ ഹാൻഡിൻ്റെ മുകളിൽ സ്ട്രെയിൻ ഗേജ് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹാൻഡിൽ എന്തെങ്കിലും ആണ്, ആ ടോട്ടൽ ഭാഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എൻഡ് എഫക്ടർ, ഈ ഒരു ഭാഗമാണ് എൻഡ് എഫക്ടർ എന്ന് പറഞ്ഞാൽ, ഏതാണോ ടൂൾ വേണ്ടത് ആ ടൂൾ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എൻഡ് എഫക്ടറും ഈ ഹാൻഡിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ സെൻസർ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു പോയിരുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ഫോഴ്സ് ടോർക്ക് സെൻസർ. ഓക്കെ, ടോർക്കിൻ്റെയും ഫോഴ്സിൻ്റെയും സെൻസർ ഇതിലുണ്ടാവും, പ്ലസ് ഒരു എൻകോഡറും ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഫോഴ്സും ടോർക്കുമാണ് മെഷർ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ സ്ട്രെയിൻ ഗേജസ് വെച്ചിട്ടുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ഫോഴ്സ് വരുമ്പോൾ ഈ സ്ട്രെയിൻ ഗേജിൽ വ്യത്യാസം വരും. അതിനനുസരിച്ച് നമ്മൾ സ്ട്രെയിൻസ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെയിൻസ് വെച്ചിട്ട് നമുക്ക് ഏതാണ് ഫോഴ്സ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ FT സെൻസർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ പറയുക. അതാണ് ഇവിടെ ഒരു റോബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ആണ്, എന്തോ ഒരു ON റോബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള, ഒപ്റ്റോ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവർ ആ ഒരു ഈ ഫോഴ്സ് ടോക്ക് സെൻസറിൻ്റെ പേര്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, ഇതാണ് എൻഡ് എഫക്ടർ, ഇവിടെ ഫോഴ്സ് ടോക്ക് സെൻസർ ഉണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ ഗേജ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ രണ്ട് ഡുവൽ സ്ട്രെയിൻ ഗേജ് വെച്ചിട്ടാണ് വെക്കുക ഓരോ ഇതിലും. അപ്പോൾ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഈ ഒരു ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഈ ഡുവൽ സ്ട്രെയിൻ ഗേജസിൽ അക്യുറേറ്റ് ആയിട്ട് സ്ട്രെയിൻസ് നമുക്ക് മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് വെച്ചിട്ട് മെഷർമെൻറ്റ് നമ്മൾ എടുത്തിട്ടാണ് ഫോഴ്സ് ആണോ, മീൻസ് ടെൻസൈൽ ഫോഴ്സ് ആണോ, കംപ്രസീവ് ഫോഴ്സ് ആണോ, ടോർക്ക് ആണോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ കേട്ട് നോക്കുക, അതിലുള്ള ഇതും വായിച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു.